നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കോട്ടയം വഴിയുള്ള തീവണ്ടി യാത്രക്കാരുടെ വേറിട്ട അനുഭവമാണ് രണ്ട് ഗുഹകൾ. സത്യത്തിൽ അവ ഗുഹകളൊന്നുമല്ല, നിലവിലുണ്ടായിരുന്ന ഭൂമിയുടെ ഘടനയിൽ ട്രെയിനുകൾക്ക് കടന്നു പോകാൻ സൃഷ്ടിച്ച ചെറു തുരങ്കങ്ങൾ മാത്രമാണ്. അവയാണ് ഇപ്പോൾ അപ്രത്യക്ഷമാകാൻ പോകുന്നത്. സ്റ്റേഷനിൽ നിന്നും ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വണ്ടി നീങ്ങിയാലുടൻ എത്തുക ഗുഹ സമാനമായ ഈ തുരങ്കത്തിലേക്കാണ്. മുകളിലൂടെ കടന്നുപോകുന്ന റോഡ് ഗതാഗത സംവിധാനത്തെ ബാധിക്കാതെ കരിങ്കൽ പാളികൾ കൊണ്ട് ചെമ്മൺ മലയിൽ സൃഷ്ടിച്ചതാണ് തുരങ്കങ്ങൾ. മലയിടിച്ചും തുരങ്കമാക്കിയുമാണ് റെയിൽവേ പാളത്തിനായി നിരപ്പായ പ്രതലമൊരുക്കാറുള്ളത്. ഏറെക്കുറെ തീരപ്രദേശ ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ ട്രെയിൻ പാളങ്ങളിൽ തുരങ്കങ്ങളും കണ്ണപ്പാലങ്ങളുമൊക്കെ അത്ര സാധാരണമല്ല. പഴയ പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലെ കണ്ണറപ്പാലങ്ങൾ നമ്മുടെ തീവണ്ടി ഗതാഗതത്തിലെ എക്കാലത്തെയും സൗന്ദര്യമാണ്. അത്രത്തോളം ഒന്നുമില്ലെങ്കിലും കോട്ടയത്തെ തുരങ്കങ്ങൾക്കും കാഴ്ചാനുഭവങ്ങളുടെ പങ്കുവയ്ക്കലുകൾ ഏറെയായിരുന്നു. ട്രെയിൻ യാത്രയിൽ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഇരുൾ പരത്തുന്ന ആ തുരങ്കങ്ങൾ യാത്രക്കാരുടെ കോട്ടയം കാഴ്ചയാണ്. ഒന്നവസാനിക്കുമ്പോൾ തന്നെ അടുത്തത് ആരംഭിക്കും. തെക്കൻ ദിക്കിൽ നിന്നെത്തുന്ന യാത്രികർക്ക് ഇക്കാലം അത്രയും അവരുടെ വണ്ടി കോട്ടയം സ്റ്റേഷനിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയായിരുന്നു ഈ ചെറു തുരങ്കങ്ങൾ. ഇരട്ടപ്പാത ഒരുക്കുന്നതിൻ്റെയും അനുബന്ധ വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായി പുതിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഇവിടെ നല്ലൊരു ഭാഗം പൂർത്തിയായിരിക്കുന്നു. നിലവിലുള്ള റെയിൽ മാർഗത്തിൻ്റെ വശങ്ങളിൽ കൂടുതൽ ഭാഗം ഇടിച്ചു നിരപ്പിലാക്കുന്നത് തുടരുകയാണ്. ഹംസഫർ ട്രെയിനിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇരുൾ പരക്കുന്ന തുരങ്കത്തിൻ്റെ അനുഭവവും ഒന്നൊന്നായി ദൃശ്യമാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഇത്തരമൊരു കാഴ്ച കോട്ടയത്തെ പറ്റിയുള്ള ഓർമ്മകളിൽ മാത്രമാവും. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.